നമസ്കാരം ജോസുട്ടിയാണ് കരിവന്നൂർ ബാങ്കിലെ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കരുമന്നൂർ ബാങ്കിലെ കൊള്ള മുളയിലെ നുള്ളേണ്ടതായിരുന്നു ഈ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ കൊള്ള നടത്തിയ ആൾക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി ഈ പോയ പണം ഈടാക്കണം എന്നുള്ളതുമാണ് അദ്ദേഹം അതിലെ ഇൻ്റർവ്യൂലെ കുറച്ച് പ്രസക്തമായ ഭാഗങ്ങൾ ഈ രണ്ട് വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും മുളയിലെ നുള്ളേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കരുവന്നൂർ ബാങ്കിലെ പ്രശ്നങ്ങൾ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സി പി എം മുൻ നയിക്കുന്ന ബാങ്കിലെ പ്രശ്നങ്ങൾ ഇടതുപക്ഷ മുന്നണി ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ശരിക്കും നേർസാക്ഷ്യമാവാം വേണമെങ്കിൽ അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മുള മുളയിലെ നന്ദിക്കളയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കിത് അറി ഇവരുടെ നേതൃത്വം ഇത് അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം രണ്ടാമത്തെ കാര്യം ഇതിലെ സ്വത്തുപോകകൾ കണ്ടുകെട്ടി ഈ കാര്യങ്ങൾ ഈ കാശ് ഈടാക്കണം എന്നുള്ളതാണ് ശരിക്കും അതാണ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം അതായത് ഒരു സഹകരണ ബാങ്കിൽ നമുക്ക് ക്യാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെക്രട്ടറി ഒപ്പിടാതെ ഈ കാശ് നീങ്ങില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷെങ്കിൽ ഇവിടെ ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം ആ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഭരണസമിതിയിലെ ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു മെൻസിൽ ഞങ്ങളെ കുറച്ച് ഗ്യാപ്പ് ഇടിയിച്ച് ഒപ്പിടിയിക്കുമായിരുന്നു എന്ന് അങ്ങനെ ചെയ്തത് അവരുടെ തെറ്റ് അവർക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ എന്തും ആവട്ടെ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന അതിനെ ഒറ്റ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സംസ്ഥാന സെക്രട്ടറി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ നിൽക്കാതെ ബാങ്ക് കൊള്ളയടിച്ച ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു നിലപാട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിൽ ഓരോരുത്തരും സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത് ഒരു ദിവസം ചിലപ്പോൾ ഒരു ദിവസം ആഹാരം കഴിക്കുവാനുള്ള ഒരു ദിവസം അധ്വാനച്ച് ആ അധ്വാനത്തിൻ്റെ ഫലം ഒന്നിച്ച് ഉപകരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അവിടെ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള അവർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും മിക്ക സഹകരണ ബാങ്കുകളിലും ഉണ്ടാകുക പ്രഭാത ഈവനിങ് ശാഖകളൊക്കെ മിക്ക ബാങ്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ആൾക്കാരുടെ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ഉള്ള സഹകരണച്ച് മുമ്പോട്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിലും ഇതുപോലെയുള്ള കൊള്ള ഇതുപോലെയുള്ള കൊള്ളയെ ഒറ്റ കൊടുക്കരുതെന്ന് പറയും ന്യായീകരിക്കുന്നതും അവരുടെ സ്വത്ത് കണ്ടെത്തി ഇത് ഈടാക്കണമെന്നുള്ള രണ്ട് രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതും ഒരു പാർട്ടിക്കകത്തു നിന്നു തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇവരിതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മുളയിലേ നുള്ളണമെന്നുള്ള അവരുടെ അവരുടെയൊക്കെ ആ ഒരു വാക്കുകളിൽ നിന്ന് വാക്യങ്ങളിൽ നിന്ന് നമുക്കിത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കൊള്ള നടത്തുവാനായിട്ട് മിക്ക ബാങ്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് ബൂത്ത് ഏജൻറ്റുമാരെ മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മർദ്ദിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാം ഒരുപാട് ഒരു പാനലും മാത്രം ജയിക്കുവാനായിട്ടും ആ ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കൊള്ള നടക്കുമെന്നും ഓരോ ആൾക്കാരെയും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും ഓരോ ഒരു പാർട്ടി തന്നെ ഒരുപാട് കാലം ഭരിക്കുകയും അവരുടെ അവരുടെ നിയന്ത്രണത്തിൽ ആ ഒരു സർക്കിളിനെ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ കൊള്ള നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും ഓരോ സഹകരണ ബാങ്കിലെ ഇലക്ഷൻ നടക്കുമ്പോഴും ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഇതന്നെ മാറ്റാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കുക സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മളുടെയൊക്കെ ദൈനംദിന ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകരിക്കുന്ന ഒരു ബാങ്ക് ശാഖകളാണ് തീർച്ചയായിട്ടും നമുക്കതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള കൊള്ളകളെ തടയുവാനായിട്ട് നമ്മളോട് ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പുതിയൊരു വിഷയമായി കാണാം അതുപോലെ എല്ലാവർക്കും ബൈബി